നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നാം കാണുന്നത് നടൻ ദിലീപിനെ കുറിച്ചുള്ള വാർത്തകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ദിലീപിനോട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നത് പോലീസ് അല്ലെന്ന് അഡ്വക്കേറ്റ് അജകുമാർ. സത്യത്തിൽ ദിലീപ് പക്ഷക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നിരത്തുന്ന വാദങ്ങൾക്ക് അവർ പറയുന്ന ന്യായങ്ങളുമെല്ലാം വളരെ ദോഷകരമായ രീതിയിൽ ഈ പ്രതിയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും കാലത്തെ പരിചയം വെച്ച് പറയാം. ഒരു ഹ്യൂമൻ വെപ്പൺ ഉപയോഗിച്ച് സ്ത്രീയെ പീഡിപ്പിച്ച ആദ്യത്തെ കേസാണിത്. ഒരു ക്രിമിനലിനെ ഉപയോഗിച്ചാണ് ആ കുറ്റകൃത്യം ചെയ്തത്. അയാളൊരു സാത്വികനും നേർവഴിയിൽ ജീവിക്കുന്നതിനുമായിരുന്നെങ്കിൽ ഈ പ്രലോഭനത്തിൽ വീടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഈ പറയുന്ന എട്ടാം പ്രതി അന്വേഷിക്കുകയും ഇല്ലായിരുന്നുവെന്നും അഡ്വക്കേറ്റ് അജകുമാർ വ്യക്തമാക്കുന്നു. ഒരു പ്രമുഖ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ ഇംഗിതവും ആഗ്രഹവും നടത്തിയെടുക്കുന്നതിന് ഒരു സംഘം ചെറുപ്പക്കാരെ അദ്ദേഹം തയ്യാറാക്കുകയായിരുന്നു. പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ എന്ത് വേണമെങ്കിലും തരാം, എന്ത് വന്നാലും രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഹ്യൂമൻ വെപ്പൻസിനേക്കാൾ ശിക്ഷ അർഹിക്കുന്നില്ലേ പൾസർ സുനിയും കൂട്ടാളികളും എന്നാണ് തന്റെ ചോദ്യമെന്നും അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കണ്ടെത്തുന്ന തെളിവുകൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉപകാരപ്രദമാണെങ്കിൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഉപയോഗിക്കാൻ സാധിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ഈ ബഹളങ്ങൾക്കിടയിൽ നടിയെ ആക്രമിച്ച കേസിലെ പുനരന്വേഷണം നടക്കുന്നില്ലെന്ന ധാരണ വേണ്ടതില്ല, അത് നടക്കുന്നുണ്ട്. വളരെ രഹസ്യമായി തന്നെ നടക്കുന്ന ആ അന്വേഷണത്തിൽ വലിയ വലിയ കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. ആദ്യം ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞ കോടതി 30 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 30 ദിവസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള 100% അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമാണ്. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ട് നൽകും. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് എവിഡൻസ് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാകും, വിചാരണ ഇല്ലീഗലാകും. അങ്ങനെയുള്ള ഒരു വിചാരണയിലെ വിധിയും നിയമവിരുദ്ധം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിനും വിചാരണയ്ക്കും വിധേയമാവും. ഈ സാഹചര്യത്തിൽ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും ഒരു കോടതിയും ചെയ്യില്ല എന്നാണ് അഡ്വക്കേറ്റ് അജകുമാർ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.